നമ്മൾ പലപ്പോഴും നടന്മാരുടെ അപരന്മാരെ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ നടിമാരുടെ അപരന്മാരെ കണ്ടിട്ടുണ്ട്. എന്നാൽ ഒരിക്കലും ഒരു നടൻ്റെ അപരനായിട്ടുള്ള മറ്റൊരു നടനെ കുറിച്ചുള്ള കാര്യങ്ങൾ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാത്തൊരു കാര്യങ്ങളാണ്. അത്തരത്തിലുള്ള നടന്മാരുടെ അപരന്മാർ അല്ലെങ്കിൽ നടിമാരുടെ അപരന്മാരായിട്ടുള്ളവരുടെ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ സംസാരിക്കാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട് തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ഇതിൽ കാണുന്നല്ലാതെ നിങ്ങൾക്ക് എന്തെങ്കിലും പരിചയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് അറിയിക്കാവുന്നതാണ്. ആദ്യം നമുക്ക് നമ്മുടെ നെസ്ലിനും കൂടാതെ തന്നെ തോമസ് മാത്യുവുമാണ് ഈ ഒരു ലിസ്റ്റിൽ ആദ്യമുള്ളത്. മേനോൻ സൗന്ദര്യമായിട്ട് വളരെയധികം തന്നെ സാദൃശ്യമുള്ള ഒരു നടിയാണ്. റഹ്മാൻ അൽപസീനുമായിട്ട് വളരെ സാദൃശ്യമുള്ള ഒരു നടൻ കൂടിയാണ്. ഗൗതമി നായർ ജനനിയുമായിട്ട് വളരെയധികം തന്നെ സാദൃശ്യമുണ്ട്. ഈ ഒരു ലിസ്റ്റിൽ അടുത്തതായിട്ടുള്ളത് പൂർണിമയാണ്. പൂർണിമ നമ്മുടെ ഐശ്വര്യലക്ഷ്മിയായിട്ട് വളരെയധികം തന്നെ സാദൃശ്യമുണ്ട്. നമ്മുടെ ഫഹദ് ഫാസിൽ ടർക്കിഷ് നടനായിട്ടുള്ള ഹാലിറ്റ് എർഗൻകുമായിട്ട് വളരെയധികം തന്നെ സാദൃശ്യമുണ്ട്. നമ്മുടെ അർജുൻ ദാസ് ഹരീഷ് കല്യാൺ എന്നുള്ള തമിഴ് നടനുമായിട്ട് തന്നെ വളരെയധികം തന്നെ സാദൃശ്യമുണ്ട്. പ്രേം പ്രകാശ് ലിഷോയുമായിട്ട് വളരെയധികം തന്നെ സാദൃശ്യമുള്ള ഒരാളാണ്. വിജയുടെ ചെറുപ്പകാലവുമായിട്ട് വളരെയധികം സാദൃശ്യമുള്ളതുകൊണ്ടാണ് മാത്യുവിന് ആ ഒരു ചാൻസ് കൊടുത്തത്. രചന നാരായണൻകുട്ടിയും സൃന്ദയും വളരെയധികം തന്നെ സാദൃശ്യമുള്ള ഒരാളാണ്. ഈ പ്രണവ് മോഹൻലാലിൻ്റെ ഈ ഒരു അപരനെ കണ്ടു നോക്കൂ, ആരാണെന്ന് ഈ പേരെ അറിയുന്നവർ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. കൂടാതെ തന്നെ നമ്മുടെ ടൊവിനോയുടെ ഈ അപരനെ അറിയുന്നവർ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. ദീപിക പദുകോണും അമല പോളും വളരെയധികം തന്നെ സാദൃശ്യമുള്ള ഒരു നടി കൂടിയാണ്. കിരൺ റാത്തോഡും വസുന്ധര ദാസും വളരെയധികം തന്നെ സാദൃശ്യമുള്ള ഒരു നടി കൂടിയാണ്. മേജർ റവിയുടെ ഡ്യൂപ്പ് എന്ന് വേണമെങ്കിൽ പറയാവുന്ന രീതിയിലുള്ളതാണ് കണ്ണൻ പട്ടാമ്പി എന്ന് പറയുന്നത്. നമ്മുടെ നസ്രിയ നസീമിൻ്റെ വളരെയധികം സാദൃശ്യമുള്ള വർഷ ബൊല്ലമ്മയുണ്ട്. കാവേരിയുടെ മകള് ആണ് അർത്ഥന ബിനു എന്ന് പറഞ്ഞാൽ നിങ്ങൾ പോലും ഞെട്ടിപ്പോവും, പക്ഷേ മകളല്ല. മീനയും ജ്വൽ മേരിയുമായി വളരെയധികം തന്നെ സാദൃശ്യമുണ്ട്. അതേപോലെ തന്നെ മീരാ ജാസ്മിനും സുജിതയുമായിട്ടും വളരെയധികം തന്നെ സാദൃശ്യമുണ്ട്. ജ്വൽ മേരിയും റിച്ച ഗംഗാപതിയുമായിട്ട് വളരെയധികം തന്നെ സാദൃശ്യമുണ്ട്. അമന്തയും സംയുക്ത മേനോനും വളരെയധികം സാദൃശ്യമുള്ള ഒരു നടിയാണ്. അസിനും ഷംന കാസിമും വളരെയധികം തന്നെ സാദൃശ്യം കാണുന്നുണ്ട്. സ്വാസികിയും സന്ധിയും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലുള്ള സ്വാദൃശ്യം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഹക്കീം ഷാജഹാനും ഹരികൃഷ്ണനും, അതായത് നമ്മുടെ ലോലനും, വളരെ തന്നെ സാദൃശ്യമുണ്ട്. സുജിത് ശങ്കറും ബാബു ആൻ്റണിയും കണ്ടാൽ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലുള്ള സാദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്നതാണ്. മഹിമ നമ്പ്യാരും റഷി കന്നയും വളരെ തന്നെ സാദൃശ്യമുള്ള ഒരു നടിമാരാണ്. രമ്യ നമ്പീശനും ദിവ്യയും തിരിച്ചറിയാൻ പറ്റാത്ത സാദൃശ്യം വെച്ചു പുലർത്തുന്നുണ്ട്. ശ്രീനാഥ് ബാസിയും നീരജ് മാധവനും ഒരു സമയത്ത് തിരിച്ചറിയാൻ പറ്റാത്ത ഡ്യൂപ്പുകളായിരുന്നു. പി കെ രാംദാസും തലേവാസി വിജയും ഒരിക്കലും എനിക്ക് പോലും തെറ്റിപ്പോയിട്ടുണ്ട്. ഇനിയൊരു ലിസ്റ്റിലുള്ളവർ ചിദംബരം എന്ന നമ്മുടെ സംവിധായകൻ, ഡി കോക്ക് എന്ന ക്രിക്കറ്റ് താരവുമായിട്ടും, മാനുവലിന് നമ്മുടെ ക്രിക്കറ്റ് താരം സഹായമായിട്ട് അദൃശ്യമായിട്ടുള്ള ഒരു സാദൃശ്യമുണ്ട്.